ട്രയാങ്കിൾ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻട്രൂഗിംഗ് മൂവി. ഈ സിനിമ കണ്ടിട്ടുള്ളവരെ തലയിൽ നിന്നും ചിലപ്പോൾ കുറെ കിളികൾ പറന്നിട്ടുണ്ടാകും. കാരണമേൽ അത്രമേൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലോട്ട് ആണ് ട്രയാങ്കിൾ. ഇതൊരു ഗ്രീക്ക് ക്യാരക്ടറായ സിസിഫിസിന്റെ കഥയുടെ ഒരു മോഡേൺ വേഷനാണ്. മരണത്തെ പറ്റിച്ചൊരു കഥ. അതുപോലെ തന്നെ ടൈം ലൂപ്പ് എന്ന കൺസെപ്റ്റ് നന്നായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു മൂവി, അതാണ് ട്രയാങ്കിൾ. അപ്പോൾ ഇത് നമുക്കൊരു രണ്ട് പാർട്ടുകളായി ഒന്ന് നോക്കാം. സോ ഐ ഹൈലി റെക്കമെൻഡ് വാച്ച് ദിസ് മൂവി ബിഫോർ വാച്ച് ദിസ് വീഡിയോ. ഇതിൻ്റെ പാർട്ട് വണ്ണിൽ ഈ മൂവിയുടെ കഥയെ ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം. ഇതിലെ കഥാനായിക ജെസ്, മെലിസ ജോർജ് അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം, ഒരു കുട്ടിയുടെ അമ്മയായ ജെസ് തൻ്റെ ഫ്രണ്ട്സുമായി ഒരു ബോട്ട് യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. നമുക്ക് ഈ ഗ്രൂപ്പിനെ ഗ്രൂപ്പ് വൺ എന്ന് പേര് കൊടുക്കാം. യാത്രക്കിടയിൽ ഇവർ ഒരു കൊടുങ്കാറ്റിൽ അകപ്പെടുകയും അവരുടെ ബോട്ട് തകരുകയും ചെയ്യുന്നു. കൂടെ ഉണ്ടായിരുന്ന ഹീദറെ കാണാതാകുകയും ബാക്കിയുള്ളവർ നടുക്കടയിൽ അകപ്പെടുകയും ചെയ്യുന്നു. അവസാനം ഇയോലസ് എന്ന് പേരുള്ള ഒരു ഷിപ്പ് കാണുകയും അതിൻ്റെ ഡെക്കിൽ ഒരാൾ നിൽക്കുന്നത് കാണുകയും ചെയ്യുന്നു. അങ്ങനെ ആ കപ്പലിൽ പ്രവേശിക്കുന്ന അവർക്ക് മറ്റാരെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ അവർ ആ ഷിപ്പിന്റെ ഉള്ളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ജസ് തൻ്റെ കീ ആ ഷിപ്പിന്റെ തറയിൽ കിടക്കുന്നത് കണ്ടെത്തുന്നു. ഷിപ്പിൽ കയറുമ്പോൾ തന്നെ ജെസ്സിന് താൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഷിപ്പ് ഇത് തനിക്ക് വളരെ പരിചിതമായ ഒന്നാണ് എന്ന് തോന്നുന്നു. അവർ ആ കപ്പലിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന സമയം ഒരു മാസ്ക് ധരിച്ച ആൾ ജെസ്സിന്റെ ഫ്രണ്ടിനെ ഓരോരുത്തരെയായി കൊല്ലാൻ തുടങ്ങുന്നു. അവസാനം ജെസ്സും കില്ലറും തമ്മിൽ ഉണ്ടാക്കുന്ന ഫൈറ്റിൽ ജെസ് കില്ലറെ കടലിലേക്ക് തള്ളിയിടുന്നു. ഈ ഒരു നിമിഷത്തിൽ നമ്മൾ ആദ്യം കണ്ട അതേ സീനിലേക്ക് മൂവി വീണ്ടും പോകുന്നു. അതായത് ഗ്രൂപ്പ് വൺ ഇയോലസ് എന്ന ഷിപ്പ് കാണുന്ന സീൻ. ഇവിടെ ആദ്യത്തെ ജെസ് അടുത്ത ഗ്രൂപ്പിനെ കണ്ടുമുട്ടുന്നു. ഈ ഗ്രൂപ്പിനെ നമുക്ക് ഗ്രൂപ്പ് ടു എന്ന് വിളിക്കാം. ഈ സമയം ജെസ്സിന്റെ കീ അവിടെ നഷ്ടപ്പെടുന്നു. ജെസ് ഗ്രൂപ്പ് ടുവിന്റെ വിക്ടറുമായി തർക്കിക്കുന്ന സമയത്ത് വിക്ടറിന് തലയ്ക്ക് പരിക്കേൽക്കുന്നു. ജെസ് പിന്നീട് ഗ്രൂപ്പ് ടുവിലെ ജെസ്സിനെ നേരെ തോക്കിച്ചൂണ്ടുന്നു. പിന്നീട് ഷിപ്പിലെ തിയേറ്റർ സീനിൽ ജെസ് മാസ്ക്ഡ് കില്ലറിന് നേരെ വെടി ഉയർത്തുന്നു. അതിനുശേഷം ഈ മുഖംമൂടി ധരിച്ച കില്ലർ മറ്റൊരു ജെസ് ആയിരുന്നു എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുന്നു. ഈ ജെസ് ഗ്രൂപ്പ് ടുവിലെ ഡോണിയെ കൊല്ലുന്നു. ഈ സമയം ഗ്രൂപ്പ് ടുവിലെ സാലി റെസ്ക്യൂ ഫോണിൽ സഹായത്തിന് വേണ്ടി വിളിക്കുന്നുണ്ട്. ഈ കോൾ ആണ് ആദ്യം കൊടുങ്കാറ്റ് വരുന്നതിന് മുമ്പ് നമ്മൾ ഗ്രൂപ്പ് വണ്ണിൻ്റെ ബോട്ടിൽ നമ്മൾ കേൾക്കുന്നത്. പിന്നീട് നമുക്ക് കാണാം സാലിയുടെ തന്നെ ഒരുപാട് ഡെഡ് ബോഡീസ് നമുക്ക് കാണാം. ഈ ഒരു സീനിൽ നിന്ന് ജെസ് കാണുന്നു ഗ്രൂപ്പ് ടുവിലെ ജെസ് മാസ്ക് ധരിച്ച ജെസ്സിനെ കൊല്ലുന്നത്. ഇതിനുശേഷം ജെസ് ഗ്രൂപ്പ് ത്രീയെ കാണുന്നു. അതിനുശേഷം ജെസ് ഗ്രൂപ്പ് ടുവിലെ ഗ്രെഗിൻ്റെയും ഡോണിയുടെയും ബോഡി അവിടെ നിന്നും മാറ്റുന്നു. പിന്നീട് ജെസ് മാസ്ക് ധരിക്കുന്നു. പിന്നീട് ഗ്രൂപ്പ് ത്രീയിലെ ഗ്രവിനെ കൊല്ലുന്നു. അതിനുശേഷം ജെസ് ഗ്രൂപ്പ് ത്രീയിലെ ജെസ്സിനെ കടലിലേക്ക് തള്ളിയിടുന്നു. ജെസ് പിന്നീട് കണ്ണു തുറക്കുന്നത് ബീച്ചിലാണ്. അവിടെ നിന്നും വീട്ടിലേക്ക് എത്തിപ്പെടുന്ന ജെസ് അവിടെ ടോമിയെയും മറ്റൊരു ജെസ്സിനെയും കാണുന്നു. അവിടെ വെച്ച് ജെസ് സൺഡ്രസ്സിലുള്ള ടോമിയെ അടിക്കുന്ന ജെസ്സിനെ കൊല്ലുന്നു. അതിനുശേഷം ടോമിയും കുട്ടിയിൽ കാറിൽ പോകുന്ന വഴിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുകയും ടോമിയും സൺഡ്രസ് ഡ്രസ്സിലുള്ള ജെസ്സും മരിക്കുന്നതായിട്ട് കാണിക്കുന്നു. ആ സീനിൽ നോക്കി നിൽക്കുന്ന സമയത്ത് ഒരു ടാക്സി ഡ്രൈവർ വരികയും ജെസ്സിന് റൈഡ് ഓഫർ ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ടോമിയെ രക്ഷിക്കാൻ ശ്രമിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു. ജസ് അവിടെ നിന്ന് ടാക്സിക്കാരനോടൊപ്പം ബീച്ചിലേക്ക് പോവുകയും അവിടെ നിന്ന് തൻ്റെ കൂട്ടുകാരോടൊപ്പം ബോട്ടിൽ യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്നു. അതായത് നമ്മൾ ആദ്യം കണ്ട സീനിലേക്ക് തിരിച്ചു ചെല്ലുകയും അവരുടെ ബോട്ടിലുള്ള യാത്ര തുടങ്ങുകയും ചെയ്യുന്നു.
ഇനി എന്താണ് ഇതിൻ്റെ ഒരു കഥ എന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞു ഇതൊരു ഗ്രീക്ക് കഥയുടെ ഒരു മോഡേൺ വേർഷൻ ആണ് എന്ന്. ഗോഡ് ഓഫ് വിൻഡ് എന്ന് പറയുന്ന ഇയോലസ് എന്ന ഗ്രീക്ക് ദേവന്റെ മകനായ സിസിഫസ് എന്ന രാജാവ് മരണത്തെ പറ്റിച്ച് അല്ലെങ്കിൽ മരണത്തെ ചീറ്റ് ചെയ്ത ആ ഒരു കഥ, ആ ഒരു ചീറ്റിങ്ങിന് സിസിഫസിന് ലഭിച്ച ഒരു ശിക്ഷ, അതാണ് ഒരു വലിയ കല്ല് ഉരുട്ടി മലമുകളിലേക്ക് കയറ്റുക എന്നത്. സിസിഫസ് അത് ഉരുട്ടി മുകളിലേക്ക് കയറുന്നതോറും താഴേക്ക് ഉരുണ്ടു പോകും. സോ അദ്ദേഹം വീണ്ടും അത് വീണ്ടും ഉരുട്ടിക്കയറ്റും. ഈ ഒരു കാര്യം ഇങ്ങനെ റിപ്പീറ്റഡായി ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ഒരു രീതിയിലാണ് ഈ മൂവിൽ പറഞ്ഞിരിക്കുന്ന ഒരു ടൈം ലൂപ്പ്. ജെസ്സിന് തന്റെ പ്രവൃത്തികളിൽ കിട്ടിയ ഒരു ശിക്ഷയാണ് ഈ ഒരു ടൈം ലൂപ്പ്. കാർ ആക്സിഡന്റിൽ ജസ് മരിക്കുകയും മരണം ടാക്സി ഡ്രൈവറിന്റെ രൂപത്തിൽ അവളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു. എന്നാൽ മരണം അവൾക്ക് മറ്റൊരു അവസരം കൊടുത്തു, ഒരു ട്രയാങ്കിളിന്റെ ലോകം. അതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇയോളസ് എന്ന ഷിപ്പിന്റെ പേര്. നമുക്ക് കാണാം ജസ്സിന്റെ വീട്ട് നമ്പറും ആ ഷിപ്പിന്റെ അകത്തെ ഒരു റൂമിന്റെ നമ്പറും സെയിം ആണ് എന്ന്. ഈ ഇയോളസിന്റെ കഥ ആ ഗ്രൂപ്പ് ആ ഷിപ്പിന്റെ ഉള്ളിൽ വെച്ച് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. Eolus was the great god of the winds and what did he do? He cheated death. Or no, he made a promise to death that he didn't keep. സോ എന്താണ് ഈ ടൈം ലൂപ്പ്? ഒരു പ്രത്യേക കാര്യം ഒരു സർക്കിളിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പുറത്തു പോകാൻ പറ്റാത്ത രീതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ശിക്ഷ ജസ്സിന് ലഭിക്കുന്നത്? കാരണം നമ്മൾ തുടക്കത്തിലെ കാണുന്ന മകനോട് സ്നേഹമുള്ള ജസ് അല്ല യഥാർത്ഥ ജസ്. ജസ് തന്റെ ഓട്ടിസം ഉള്ള മകനെ ഉപദ്രവിക്കുന്നുണ്ട്. നമ്മൾ കാണുന്ന സീനിൽ ജസ് ടോമിയെ അടിക്കുന്നുണ്ട്. ജസ് ടോമിയെ അടിക്കുന്ന സമയം 7:15 ആണ് എന്ന് നമുക്ക് ക്ലോഗിൽ കാണാം. പിന്നീട് കാറിൽ ഹാർബറിലേക്ക് പോകുന്നു. വഴിക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നു. പക്ഷെ നമ്മൾ കാണുന്ന ആക്സിഡന്റ് സീൻ അത് ഡൂംഡ് ലൈഫിൽ നടക്കുന്നതാണ്. കാരണം കടൽ കാക്കകളുടെ എണ്ണവും ഷിപ്പിന്റെ ഉള്ളിൽ കാണുന്ന ഡ്രമ്മിൽ ഉള്ള സിമ്പിളും അതുപോലെ തന്നെ ആക്സിഡന്റ് പോട്ടിൽ വരുന്ന കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ഡ്രമ്മിൽ ഉള്ള സിമ്പിളും ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു പക്ഷേ റിയൽ ലൈഫിൽ ഇങ്ങനെ ഒരു ആക്സിഡന്റ് നടന്നിരിക്കാം, അല്ലെങ്കിൽ 8:17 ജസ് മരിച്ചിരിക്കണം. അതാണ് ജസ്സിന്റെ വാച്ചിലും ഷിപ്പിലെ ക്ലോക്കിലും ഒരേ ടൈമിൽ സമയം നിന്നിരിക്കുന്നത്, അതായത് 8:17. എന്നാൽ ഗ്രേക്ക് ഈ ടൈമിൽ പറയുന്നുണ്ട് ടൈം 11:30 എന്ന്. സോ ഈ ലൂപ്പിൽ ജസ്സിന്റെ ടൈം മൂവ് ചെയ്യുന്നില്ല, ബിക്കോസ് ഷീസ് ഇൻ ടൈം ലൂപ്പ്. ഈ ലൂപ്പ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല, കാരണം മൂവിയിൽ ഒരു ടൈം ലൈൻ കൊടുത്തിട്ടില്ല. പടം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ലൂപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു കാര്യം പല സീനിലും കാണിക്കുന്നുണ്ട്. ഷിപ്പിൽ സാലിയുടെ ഡെഡ് ബോഡിയുടെ എണ്ണം, ലോക്കറ്റുകളുടെ എണ്ണം, അതുപോലെ തന്നെ പടം തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ലൂപ്പിലേക്കാണ് എൻ്റർ ചെയ്യുന്നത് എന്ന് പല സീനിലും സൂചിപ്പിക്കുന്നു. ഗ്രഗിന്റെ നോട്ടിന് അടുത്ത് വെച്ചിരിക്കുന്ന ട്രയാങ്കിളുകൾ, തുടക്കത്തിലെ കാണുന്ന വെള്ളം ചുറ്റുന്നാലെ റൊട്ടേറ്റ് ചെയ്യുന്ന സ്പ്രിംഗ്ലർ, കാറിനൊപ്പം പിന്തുടരുന്ന കടൽ കാക്ക, വഴിയിൽ കാണുന്ന സൈൻ ബോർഡ്, അതുപോലെ തന്നെ തുടക്കത്തിലെ ഓപ്പണിംഗ് സീനിൽ ജസ് ടോമിയോട് പറയുന്നുണ്ട് ഇറ്റ്സ് ജസ്റ്റ് എ ബാഡ് ഡ്രീം, ഇതൊരു ദുസ്വപ്നം ആണ് എന്ന്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ജസ് പറയുന്നുണ്ട് ബോട്ട് യാത്രയാണ് ഏറ്റവും നല്ല മെമ്മറീസ് എന്ന്. ബാഡ് ഡ്രീംസ് വരുമ്പോൾ ഏറ്റവും നല്ലതിനെ പറ്റി ചിന്തിക്കണം എന്ന് ടോബിയോട് പറയുന്നു. ജസ് അത് തന്നെയാണ് ചെയ്യുന്നത്. മരണം ഒരു ദുസ്വപ്നമാണ്. അതുകൊണ്ട് തന്നെ ജസ് ബോട്ടിലേക്ക് പോകാൻ ഇഷ്ടപ്പെടുന്നു. ടോമിയോട് സ്നേഹമില്ലാത്ത ഒരു അമ്മ എന്ന കുറ്റബോധം, അത് ജീവിതത്തിൽ വീണ്ടും ഒരു അവസരം കൂടി ലഭിച്ച് അത് മാറ്റാൻ ആഗ്രഹിക്കുന്നു. തന്റെ ആ ക്രൂരമായ സ്വഭാവത്തെ അവൾ തന്നെ കൊല്ലുന്നു. വീണ്ടും ഒരു ചാൻസ് കിട്ടിയാൽ മകനെ സേവ് ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷെ ആക്സിഡന്റ് സീനിൽ ടാക്സി ഡ്രൈവർ പറയുന്നുണ്ട് ടോമിയെ രക്ഷിക്കാൻ നോക്കുന്നത് കൊണ്ട് കാര്യമില്ല എന്ന്. ഇവിടെ ടാക്സി ഡ്രൈവർ മരണം ആണ്. അത് ജസ്സിനെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്നു. പക്ഷെ ഒരു അവസരം കൊടുക്കുന്നു. എന്നാൽ അതൊരു ശിക്ഷ കൂടിയാണ്. ഈ ഒരു ലൂപ്പിൽ കൂടി മുന്നോട്ട് പോകുന്നതും ജസ് തിരിച്ചറിയുന്നു ഈ ലൂപ്പിൽ നിന്ന് പുറത്തു കടന്ന് മകനെ രക്ഷിക്കണം എങ്കിൽ ഷിപ്പിൽ ഉള്ള ബാക്കി എല്ലാവരെയും കൊല്ലണം എന്ന്. സോ ജസ് സ്റ്റാർട്ടഡ് ടു കില്ലിംഗ് എവരിവൺ. പക്ഷെ ഒരു ടൈമിലും ജസ്സിന് ടോമിയെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. ആ ഒരു കാര്യമാണ് ക്ലിയർ ആയിട്ട് കാർ ആക്സിഡന്റ് സീനിൽ കാണിക്കുന്നത്.
പക്ഷെ ജസ് തനിക്ക് എപ്പോഴെങ്കിലും മകനെ രക്ഷിക്കാൻ സാധിക്കും, ഈ ലൂപ്പ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ജസ്സിന് ഇഷ്ടപ്പെട്ട ബോട്ട് യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സോ അറ്റ് ദിസ് പോയിന്റ് ദ ലൂപ്പ് സ്റ്റാർട്ട് അഗൈൻ. അപ്പോൾ ട്രയാങ്കിൾ മൂവിയുടെ ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു മൂവിയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.